നടനും മമ്മാ ജനറൽ സെക്രട്ടറിയുമായ സിദ്ദീഖിനെതിരെ ഗുരുതര ആരോപണവുമായി യുവനടി രേവതി സമ്പത്ത് രംഗത്ത്. വളരെ ചെറിയ പ്രായത്തിൽ സിദ്ദീഖിൽ നിന്ന് ശാരീരിക പീഡനമുണ്ടായി. പക്ഷേ അത് പുറത്തു പറയാൻ പോലും സമയമെടുത്തു. വലിയ സ്വപ്നങ്ങളോടെയാണ് സിനിമാ മേഖലയിലേക്ക് വന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ കാര്യങ്ങളെ ക്രിമിനൽ ആക്ടിവിറ്റി എന്ന് പറഞ്ഞ സിദ്ദീഖ് അങ്ങനെയെങ്കിൽ ക്രിമിനൽ അല്ലേ എന്നും തുറന്നു പറച്ചിലിൻ്റെ പേരിൽ സിനിമാ മേഖലയിൽ നിന്ന് പോലും തന്നെ മാറ്റി നിർത്തിയെന്നും നടി രേവതി സമ്പത്ത് വ്യക്തമാക്കി. പറഞ്ഞിട്ടില്ലാന്നുള്ളതാണ്, അതാണ് അദ്ദേഹം യൂസ് ചെയ്യുന്ന ആദ്യത്തെ ടൂൾ എന്ന് പറയുന്നത്. പിന്നീട് ഈ പറഞ്ഞ പോലെ ഒരു മൂവിയുടെ ഡിസ്കഷന് വേണ്ടിയാണ് ഇവിടെ എന്താണ് നില തിയേറ്ററിൽ ഒരു പ്രിവ്യൂ ഉണ്ടായിരുന്നു, സുഖമായിരിക്കട്ടെ എന്ന് പറയുന്ന ഒരു മൂവിയുടെ. അപ്പം അതിന് പ്രിവ്യൂ കണ്ടതിന് ശേഷം മസ്കറ്റ് ഹോട്ടലിൽ വെച്ചിട്ട് ആ പടത്തിൻ്റെ ഡിസ്കഷൻ ചെയ്യാം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഡിസ്കഷന് വേണ്ടിയാണ് അവിടെ പോകുന്നത്. ഇത് സംഭവിക്കുന്നത് 20-21 വയസ്സുള്ളപ്പോൾ ഉള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അവിടെ പോകുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു അപ്രോച്ച് എന്ന് പറയുന്നത് അതുവരെ മോളെ എന്നുള്ള സോ കോൾഡ് മോളെ, എല്ലാവരെയും വിളിക്കുന്ന പോലെ മോളെ, ഈ മോളെ വിളിയിൽ നമ്മൾ ഒരിക്കലും ആ ഒരു സമയത്ത് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. ഇങ്ങനെയാണ് ഇങ്ങനത്തെ ഒരു അപ്രോച്ച് ആയിരിക്കാം ഇദ്ദേഹത്തിൻ്റെ സംഭവിക്കുന്നതെന്ന് അറിയില്ല. ഒരിടത്തും നമ്മൾ ബാക്കപ്പ് കിട്ടിയാൽ നമ്മൾ വിചാരിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പം അവിടെ പോയപ്പോഴാണ് ഇദ്ദേഹം എന്നോട് ആ ഡിസ്കഷൻ്റെ കാര്യത്തിന് വളരെ പ്രൊഫഷണലായിട്ടൊരു അപ്രോച്ചായിട്ടാണ് നമ്മൾ പോകുന്നത്, ഇതാണ് സംഭവം എന്ന് പറഞ്ഞത്. അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ അങ്ങനത്തെ ഒരു മൂവി ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്നില്ല, അതൊരു കള്ളമാണ് എന്നുള്ളതാണ് ഒരു അഡൽട്ടായതിന് ശേഷമൊക്കെ ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇദ്ദേഹം അവിടെ വെച്ചിട്ടാണ് എന്നെ സെക്ഷുവലി അബ്യൂസ് ചെയ്തത്. ഇറ്റ് വാസ് എ ട്രാപ്പ്. അപ്പം അങ്ങേര് ഇന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും പച്ചക്കള്ളമാണ്. അയാൾ ഞാനടക്കമുള്ള പല സർവൈവേഴ്സിനോടും ചെയ്തിരിക്കുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ അത് റേപ്പാണ്.